ഹായ് ഫ്രണ്ട്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ നെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ വളരെ ആത്മാർത്ഥതയോടെ പഠിക്കുകയും വളരെ പ്രാധാന്യത്തോടെ തന്നെ എക്സാമിനെ കാണുകയും ചെയ്യുന്ന കുറേ സുഹൃത്തുക്കൾ ഫേസ്ബുക്കിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ കാരണം പഠിക്കുക എന്നത് അധികം പേർക്കൊന്നും അത്രയ്ക്ക് ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നാറില്ല അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി അധികം മെനക്കെടാൻ താല്പര്യം മെനക്കെടാനും താല്പര്യത്തോടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് പഠിക്കാനൊക്കെ നമുക്കെല്ലാവർക്കും മടിയാണ് അപ്പോൾ ഇത് ഈ മുൻവർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പ്രാധാന്യം എനിക്കെങ്ങനെയാണ് മനസ്സിലായതെന്ന് ഞാൻ പറയാം കഴിഞ്ഞ ഡിസംബറിൽ നടന്ന എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് എക്സാമിൻ്റെ പാറ്റേണും സിലബസും ഒക്കെ മനസ്സിലാക്കാൻ കുറച്ച് വീഡിയോസും മറ്റ് വെബ്സൈറ്റ്സിലൊക്കെ നോക്കിയപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നോക്കി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നത് ശരിക്കും അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നത് നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് പറയാറുള്ള ഒരു കാര്യമാണ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിച്ചാൽ മാത്രം പോരാ അതിൻ്റെ ബാക്കിൽ ഓരോ ചാപ്റ്ററിൻ്റെയൊക്കെ ബാക്കിൽ കാണുന്ന മിസലേനിയസ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് കാണാം അതുകൂടെ ചെയ്താൽ മാത്രമേ നന്നായിട്ട് എക്സാം എക്സാം എഴുതാൻ കഴിയുള്ളൂ എന്ന് അപ്പോഴൊക്കെ നമ്മൾ കരുതും കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചാൽ പോരെ അതിലുള്ള എക്സസൈസും ഒക്കെ ഇതൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരലല്ലോ പിന്നെന്തിനാണ് അതൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് നെറ്റ് എക്സാമിന് ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെന്ന് പറയുന്നത് അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് അതായത് മുന്നേ ചോദിച്ചിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്തു പിന്നെ സബ്ജക്ട് പേപ്പറിൻ്റെ സിലബസും ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാ യൂണിറ്റ്സുകളും ഒന്ന് കണ്ണോടിച്ച് നോക്കി എൻ്റെ സബ്ജക്റ്റ് കമ്പ്യൂട്ടർ സയൻസാണ് ഞാൻ അതിൽ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കുറച്ചെങ്കിലും അറിയാവുന്ന തോന്നുന്ന ഒരു യൂണിറ്റ് തിരഞ്ഞെടുത്തത് പഠിക്കുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ് പറയുന്നത് നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണല്ലോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സാം എഴുതിയത് അപ്പോഴേക്കും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാകും പക്ഷെ ചില സബ്ജെക്ട്സ് നമ്മുടെ മനസ്സിൽ നമുക്ക് കുറച്ച് താല്പര്യമുള്ള സബ്ജെക്ട്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിലുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു സബ്ജെക്റ്റ് അതായത് അങ്ങനെയുള്ളൊരു യൂണിറ്റ് ഞാൻ സിലബസിൽ നിന്ന് തിരഞ്ഞെടുത്തു എന്നിട്ട് സിലബസിൽ നോക്കിയപ്പോൾ കുഴപ്പമില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ട് എന്ന ഒരു ആത്മവിശ്വാസത്തിൽ ആ ഒരു യൂണിറ്റിൽ നിന്ന് മാത്രം വരുന്ന ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തെരഞ്ഞു പിടിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കി പക്ഷേ ആയിരുന്നില്ല ക്വസ്റ്റ്യൻസ് ഒരു ഡയറക്ട് ക്വസ്റ്റനും പോലും ആ യൂണിറ്റിൽ നിന്ന് ചോദിച്ചതായിട്ട് കാണാൻ കഴിഞ്ഞില്ല ആ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ പോലും എന്നെ ആൻസേഴ്സ് എന്താണെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന കഴിയുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ശരിക്കും അപ്പോഴാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലായത് ഒരു പ്രത്യേക രീതിയിലാണ് എൻ ടി എ യു ജി സിനിറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് വെറുതെ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ അതിൽ നിന്ന് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നത് മനസ്സിലാക്കുന്നതിലാണ് കാര്യം അപ്പോൾ നമ്മൾ സിലബസ് മുഴുവൻ അങ്ങനെ പഠിച്ചു തീർത്താലും എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും എന്നതിൽ യാതൊരു ഉറപ്പുമില്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് പിന്നീട് അതിനുള്ള സമയവും ഇല്ലായിരുന്നു അത് എല്ലാ സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് എക്സാമിന് പോകാനുള്ള സമയവും ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ വെയ്റ്റേജ് കൂടുതലുള്ള യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അന്ന് ചില യൂണിറ്റ്സ് മാത്രം സെലക്ട് ചെയ്ത് അതിലെ ഓരോ ടോപ്പിക്കും പഠിക്കുന്നതിനോടൊപ്പം തന്നെ മുൻവർഷങ്ങളിൽ ക്വസ്റ്റ്യൻസ് കൂടി സോൾവ് ചെയ്യാൻ തുടങ്ങി ഒരു ദിവസം പഠിക്കുന്നത് രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറോ ആണെങ്കിൽ പോലും അതിൻ്റെ പകുതി സമയം പഠിക്കുന്നതിനും ബാക്കി സമയം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിനും മാറ്റിവെക്കാൻ ശ്രമിച്ചു തുടക്കത്തിൽ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യുന്നതും ആൻസർ മറ്റ് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതും ഒക്കെ നമുക്ക് മെനക്കേടായിട്ടും ബുദ്ധിമുട്ടായിട്ടും ഒക്കെ തോന്നും പക്ഷേ പഠിച്ചു തുടങ്ങുമ്പോൾ അത് ശീലിച്ചാൽ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും അതിനുള്ള ക്വസ്റ്റ്യൻസ് നോക്കാതെ നിങ്ങൾക്ക് അടുത്ത യൂണിറ്റിലേക്ക് കടക്കാൻ തോന്നില്ല എന്നതാണ് സത്യം കാരണം നമ്മളത് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തില്ലെങ്കിൽ ഈ യൂണിറ്റ് ഞാൻ നന്നായി പഠിച്ചില്ല എന്നൊരു ബോധം മനസ്സിലുണ്ടാവും അപ്പോൾ തീർ നമ്മൾ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻസ് കൂടെ സോൾവ് ചെയ്തിട്ട് അടുത്ത യൂണിറ്റിലേക്ക് പോവാമെന്ന് നമുക്ക് മനസ്സിൽ തോന്നും അത് ശരിക്കും നമുക്ക് ഒരുപാട് കോൺഫിഡൻസും തരും അതെല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലേ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എളുപ്പമായിട്ട് തീരും എക്സാമിനോടുള്ള ഭയവും മാറും അവരുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണെന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങും ഇങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമാണ് ഒരുപാടൊന്നും ബുദ്ധിമുട്ടാതെ പെട്ടെന്ന് തന്നെ എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് ഒരു ശീലമാക്കുക ഒരുപാട് വെബ്സൈറ്റ്സിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് ആണ് അത് നിങ്ങൾക്ക് ചിലത് സോൾവ്ഡ് ആയിട്ട് അവർ തന്നെ സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് പി ഡി എഫ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അപ്പോൾ എന്തായാലും നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഗുണം ചെയ്യും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് മാത്രമാണ് ക്വസ്റ്റൻ പേപ്പേഴ്സിൻ്റെ പ്രാധാന്യം പറയാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ കഴിയും നിങ്ങൾ എക്സാം ക്വാളിഫൈ ആവുമെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾ മുൻവർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് നോക്കാതെ ഒരിക്കലും എക്സാം എഴുതാൻ പോകരുത് എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക താങ്ക്